ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഓണ സ്പെഷ്യൽ പുളിയിഞ്ചിയായിട്ടാണ് വന്നിരിക്കുന്നത്. പുളിയിഞ്ചി, ഇഞ്ചിൻ പുളി, ഇഞ്ചിക്കറി എന്നൊക്കെ ഇതിന് പറയും. ഇതിനായി പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വേപ്പില, ശർക്കര, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കടുക്, മുളക് പൊടി, ഉലുവ പൊടി, ഉലുവ, കായം, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് ഇതിന് വേണ്ടത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇഞ്ചി അരിഞ്ഞത് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞതും നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണാം, അതിലൊന്ന് അമർത്തുക. അതിനടുത്തുള്ള ഓൾ എന്നൊരു ഓപ്ഷനും കാണാം, അതിലും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നന്നായിട്ട് ഒരു 1/4 ഭാഗം മൂത്ത് വരുമ്പോൾ നമുക്ക് അത് എടുത്തു മാറ്റാം. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞ് നമുക്കൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇഞ്ചിയും പച്ചമുളകിൻ്റെ കൂട്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പുളി നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം, തണുത്തതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്തതാണിത്. ഇതൊന്ന് തിള വരുമ്പോൾ, വരാറാകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായം, വലിയൊരു കഷ്ണം കായം എടുത്ത് വെച്ചിരുന്നു, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കായത്തിന് പകരം നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി ഉപയോഗിച്ചാലും മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി പലരും ചേർക്കാറില്ല, ഞാൻ ചേർക്കുന്നുണ്ട്. കറി കുറച്ച് തിക്നെസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് അത്. വറ്റി വരുമ്പോൾ, വറ്റിക്കുറുകി വരുമ്പോൾ കുറച്ച് തിക്നെസ് കിട്ടാനാണ് മല്ലിപ്പൊടി ചേർത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം നന്നായി ഇളകി കുറുകി തുടങ്ങിയിരിക്കുന്നു. ഇതിലേക്ക് 2 അച്ചുശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയുടെ അച്ചായിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 100 ഗ്രാം പുളിയാണ് ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇഞ്ചിയും പുളി നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ആദ്യം മാറ്റി വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 വറ്റൽമുളക്, കുറച്ച് വേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക. പല സ്ഥലത്തും പല രീതിയിലാണ് ഇഞ്ചിക്കറി ഇതുപോലെ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, കുറച്ച് കടുകും ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് ഇഞ്ചിക്കറി കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താളിച്ചത് നമ്മൾ ഇഞ്ചിക്കൂട്ടിലേക്ക് ഒഴിച്ചു. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.